ഹലോ ഫ്രണ്ട്സ്, മറ്റൊരാളുടെ മൊബൈലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മൊബൈലിൽ കാണാൻ പറ്റുമോ? പറ്റുമോ? പറ്റും. അവരുടെ മൊബൈലിൽ, മറ്റുള്ളവരുടെ മൊബൈലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മൊബൈലിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഗാലറിയിലെ ഫോട്ടോസ്, അതുപോലെ തന്നെ അവരുടെ വീഡിയോസ്, അതുപോലെ തന്നെ അവർ സെർച്ച് ചെയ്യുന്ന സൈറ്റുകൾ, അതുപോലെ തന്നെ വാട്സാപ്പ് എന്ന് വേണ്ട, അവർ മൊബൈലിൽ എന്തൊക്കെ ഉപയോഗിക്കുന്നു അതൊക്കെ നമ്മുടെ മൊബൈലിൽ നമുക്ക് കാണാം. അവരുടെ മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ മൊബൈലിൽ അതൊക്കെ കണ്ട് നമുക്ക് അവരുടെ മൊബൈൽ നിയന്ത്രിക്കാനും സാധിക്കും. അത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് ആദ്യത്താണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം മുകളിൽ ഓൾ എന്ന് കാണാം, അതൊന്ന് സെലക്ട് ചെയ്യാം. കാരണം ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വരാൻ സഹായകമാകും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്, ഫ്രീ വേർഷനാണ്. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ രണ്ട് മൊബൈലിലും ഞാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. തുടർന്ന് രണ്ട് മൊബൈലും ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ ഷെയർ എന്ന ഭാഗവും കാണാം, അതുപോലെ തന്നെ ആക്സസ് എന്ന ഭാഗവും കാണാം. നിങ്ങൾക്ക് ഏത് മൊബൈലിൻ്റെതാണ് നിങ്ങളുടെ മൊബൈലിൽ കാണേണ്ടത് എന്ന് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ മൊബൈലിൻ്റെ എല്ലാ ഫംഗ്ഷനും ഇതിൽ കാണാൻ വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനായി ഇതിൽ നിന്നും ഷെയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തുടർന്ന് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ എനബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ താഴെ ഇങ്ക്വയർ എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാം, അവിടെ എനബിൾ ചെയ്ത് കൊടുക്കുക. തുടർന്ന് സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ എക്സസ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് എക്സസ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇവിടെ മൈക്രോഫോൺ എനബിൾ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നോ താങ്ക്സ് അടിക്കുകയാണ്. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ബാക്ക് വരിക. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ കാണുന്നത് കംപ്ലീറ്റ് ഈ മൊബൈലിലും കാണാം. ഞാൻ എന്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാലും ഇവിടെ ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ്, വാട്സപ്പ് ഞാൻ ഓപ്പൺ ആക്കുകയാണ്. അതേ വാട്സപ്പ് ഈ മൊബൈലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മൊബൈലിൽ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നമുക്ക് ഈ മൊബൈലിലും കാണാൻ സാധിക്കും. ഇതിനെക്കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മൊബൈലിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു മൊബൈലിൽ നിന്നും അത് പരിഹരിക്കാൻ സാധിക്കും. ഇപ്പം ഞാനിപ്പോൾ ഈ മൊബൈലിൽ തന്നെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മൊബൈലിൽ കാണിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലൊക്കെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. ഇത് നിങ്ങൾക്ക് വിചാരിക്കും ഇത് അടുത്തുള്ള മൊബൈൽ ആയതുകൊണ്ടാണ് കണക്റ്റ് ആയതെന്ന്. ഇത് വൈഫൈ അല്ല, ഇത് മൊബൈൽ ഡാറ്റയിലാണ് കണക്റ്റ് ആകുന്നത്. അതുകൊണ്ട് ലോകത്തുള്ള എവിടെ വെച്ചും നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ എന്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ഇവിടെ കറക്റ്റ് ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ആരും മിസ്യൂസ് ചെയ്യരുത്. കാരണം ഇത് ഹാക്ക് ചെയ്യുന്നവർക്കും ഒക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊരു മൊബൈലിലെ എല്ലാ ഫംഗ്ഷനും ക്യാമറയും ഒക്കെ നമുക്ക് ഇതിൽ നിന്നും ഓപ്പൺ ആക്കാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം, ഇതിൽ നിന്ന് നമ്മൾ എക്സിറ്റ് എങ്ങനെയാണ് പോകുന്നത്? ഇപ്പം കണക്റ്റ് ചെയ്തല്ലോ, ഇതിൽ നിന്ന് എക്സിറ്റ് എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മൊബൈലിൽ നിന്ന് തന്നെ നമ്മൾ സ്വൈപ്പ് ചെയ്ത് അതിൽ നിന്ന് എക്സിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഫംഗ്ഷൻ ഇവിടെ നിന്ന് ക്ലോസ് ആവും. ഇപ്പോൾ ഞാനിവിടുന്ന് എന്ത് ചെയ്ത് കഴിഞ്ഞാലും
മറ്റ് മൊബൈലിൽ കാണാൻ സാധിക്കില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ തൽക്കാലത്തേക്ക് ബൈ.